Once again, എല്ലാവർക്കും ഫാറ്റ്സ് ബിഹൈൻഡ് മാസ്കിന്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും പ്രിയപ്പെട്ട, നമ്മുടെ ഏവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ MS ധോണി എന്ന് പറഞ്ഞുള്ള നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിന് ഇത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വെച്ചിട്ടുള്ള കാൽപ്പാടുകൾ മുഴുവൻ ഇന്നും ചരിത്രം രേഖപ്പെടുത്തിയിട്ടേയുള്ളൂ. ചരിത്രത്തിൽ ഭാഗമാകാനല്ല ആർക്കും സാധിക്കും, പക്ഷേ ചരിത്രം എഴുതാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് സാധിച്ചിട്ടുള്ള ഒരാളാണ് MS ധോണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലെയർ. അദ്ദേഹത്തിനെ കുറിച്ചുള്ള അൺനോൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ കമൻറ്റുകൾ അടിയിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യത്തെ ഫാക്ട് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MS ധോണി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഫസ്റ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കുറിച്ച്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഫാക്റ്റായി പറയുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചിട്ടത്: താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് ത്രൂ ഔട്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സെൻറ്റൻസ് കൂടി അദ്ദേഹം അതിൽ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്: ഫ്രം 1929 അവേഴ്സ് കൺസിഡേർഡ് മീ ആസ് റിട്ടയേർഡ്. അതായത് ഇങ്ങനെ 1929 എന്ന് പറയുന്നത് എന്നാൽ നോക്കുകയാണെങ്കിൽ അതൊരു മിലിറ്ററി ടൈമാണ്. അതായത് മിലിറ്ററി ടൈം കോഡാണ്. അത് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ റെയിൽവേ ടൈമിന് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. അതെങ്ങനെയാണ് റെയിൽവേ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1929 ആണ് നമ്മുടെ റെയിൽവേ ടൈമിലേക്ക് നോക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ 12 hour ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 7:29 PM ആണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മിലിറ്ററിയിൽ ആൾ പ്രവർത്തിപ്പിച്ചതിൻ്റെ ഒരു സംഭവം പോലെയൊക്കെ ആളൊരു സംഭവമാണ് അങ്ങനെ ചെയ്തത്. പിന്നെ അത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം നോസ്റ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സംഭവം നമ്മുടെ അടുത്ത് പങ്കുവെച്ചത്. ആളുടെ മെമ്മറീസ്, ആളുടെ ലൈഫിലുണ്ടായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൂമെൻറ്റ്സ്, അങ്ങനെ ക്രിക്കറ്റിലുണ്ടായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൂമെൻറ്റ്സ് സ്ലൈഡ് ഷോ ആയിട്ട് അങ്ങനെ ഒരു നല്ലൊരു മെലഡി സോങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനൊരു കമൻ്റ് ഇട്ടത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ ഫാക്റ്റായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹത്തിനെ കുറിച്ചാണ്. കാരണം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ August 15 നമ്മുടെ നാഷണൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹം MS ധോണി എന്ന് പറഞ്ഞ ഒരു വലിയൊരു മഹത് വ്യക്തി എങ്ങനെയാണ് രാജ്യത്തെ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് അത് അദ്ദേഹം തെളിയിച്ചു തരുന്നുണ്ട് നമുക്ക് തന്നെ പറയാം. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന ഫാക്റ്റ് എന്താ നോക്കുകയാണെങ്കിൽ ഒരു ചിക്കൻ അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഫുഡ്ജി ലവറാണ് നമ്മുടെ MS ധോണി. ഇത് പലർക്കും അറിയില്ല, പക്ഷേ അങ്ങനെ അദ്ദേഹത്തിന് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ നാലാമതായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയണത് എന്താ നോക്കുകയാണെങ്കിൽ MS ധോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഷോട്ടാണ് നമ്മൾ എന്നും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. അത് അദ്ദേഹം പഠിച്ചെടുത്തത് MS ധോണിയുടെ ഒരു കൂട്ടുകാരനായിട്ടുള്ള, അതായത് ഒരു ഫോർമൽ ജാർഖണ്ഡ് ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള സന്തോഷ് ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ലൈഫിൽ ഇങ്ങനൊരു ഹെലികോപ്റ്റർ ഷോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ചാമതായിട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം MS ധോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ ക്രിക്കറ്റിൽ വളരെ മുന്നോട്ട് നിൽക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഈ ക്രിക്കറ്റിൽ മാത്രമല്ല നല്ലൊരു പ്ലെയർ, ഫുട്ബോളിൽ നോക്കുകയാണെങ്കിലും ബാഡ്മിൻ്റണിൽ നോക്കാനും അദ്ദേഹം വളരെ സൂപ്പർ പ്ലെയർ തന്നെയാണ്. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന ആറാമത്തെ ഫാക്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ MS ധോണി വളരെയധികം മ്യൂസിക്കിനെ പ്രേമിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഓൾഡ് മെലഡി സോങ്സ്, അതുപോലെ തന്നെ ഓൾഡ് ക്ലാസിക് മൂവീസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടം. പിന്നെ കിഷോറി കുമാറിൻ്റെ അത്രയും നല്ലൊരു ഫാനും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇതാണ് അദ്ദേഹം ഇങ്ങനെ വളരെയധികം മെലഡി സോങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ലാസ്റ്റത്തെ ആ ഒരു സംഭവത്തിൽ വരെ പോസ്റ്റ് ചെയ്യാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. അത്രയധികം ആൾ മെലഡി സോങ്സും ഓൾഡ് ക്ലാസിക് മൂവീസിനെയും സ്നേഹിച്ചിരുന്നു. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന ഏഴാമത്തെ ഫാക്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു ക്യാപ്റ്റൻ പദവിയിലേക്ക് വരുന്നത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ റെക്കമെൻഡ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരുന്നത്. അത് സച്ചിൻ ടെണ്ടുൽക്കറാണ് അദ്ദേഹത്തെ ക്യാപ്റ്റനിലേക്ക് കൊണ്ടുവന്നത്, ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. നിനക്ക് പറ്റും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ചെയ്തതൊക്കെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറാണ്. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന എട്ടാമത്തെ ഫാക്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ലൈഫാണ്. അദ്ദേഹത്തിൻ്റെ പദവി എന്താ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റനന്റ് കേണലാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മേഖല മിലിറ്ററിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പിന്നെ ഒരു വേറൊരു പ്രത്യേകതയുമുണ്ട്, കപിൽ ദേവിന് ശേഷം രണ്ടാമതായിട്ട് ഇങ്ങനൊരു ഹോണർ റാങ്ക് ഏറ്റുവാങ്ങുന്ന ഒരു ആളുണ്ടെങ്കിൽ അത് നമ്മുടെ MS ധോണി തന്നെയാണ്. പിന്നെ നമ്മൾ ഒമ്പതാമതായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ പോകുന്ന ഫാക്റ്റ് എന്താ നോക്കുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ആളുടെ ലൈഫിൻ്റെ സ്റ്റാർട്ടിങ് ഘട്ടത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ഹെയർ ആയിട്ട് വരുന്ന ഒരു ഇപ്പി മുടിയൻ അങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരും. അത്രയ്ക്ക് നല്ലൊരു സ്റ്റൈലായിട്ട് ഒരു ഫാഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ മുടി സ്റ്റൈലും കാര്യങ്ങളൊക്കെ. അത് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ മുടിയും വെച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നടക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോൺ അബ്രഹാം എന്ന് പറഞ്ഞ ആളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് അദ്ദേഹം അങ്ങനെ മുടിയും കാര്യങ്ങളൊക്കെ വെച്ച് നടക്കുക. അത് അദ്ദേഹം ഒരു പ്രാവശ്യം ആളുടെ ലൈഫിൽ ആളെല്ലാവരുടെ അടുത്തും ഓപ്പണായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പത്താമതായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നമുക്ക് പറയാൻ പോകുന്ന കാര്യം നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ അതായത് ഗെയിംസിലും കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അവരെ കൊണ്ടുവരാറുണ്ട്. വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം സാറ ആൻഡ് സാം. നിങ്ങൾ സാറ ആൻഡ് സാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സാറ എന്ന് പറയുന്നത് ലാബ്രഡോർ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നായ്ക്കുട്ടിയാണ്. അതുപോലെ സാം എന്ന് പറയുകയാണെങ്കിൽ അൽസേഷ്യൻ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നായ്ക്കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിന് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് അദ്ദേഹത്തിന് ഈ രണ്ട് പേര് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗെയിംസും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നതും ഒക്കെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ MS ധോണി എന്ന് പറഞ്ഞൊരു ആളുടെ ഒരു റിട്ടയർമെൻറ്റ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ അന്ന് എന്ന് വെച്ചാൽ പോലും ഇത്തരത്തിലുള്ള റിട്ടയർമെൻ്റ് എല്ലാം നമ്മൾ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി. എന്നും ആ ഒരു യൂണീക്നെസ് കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം ഇന്നും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാൽവെപ്പുകൾ മുഴുവൻ ഒരു വെറൈറ്റി അല്ലെങ്കിൽ മിറാക്കിളായിട്ട് മാറുന്നത്. അപ്പോൾ എനിക്കും വളരെ ഒരു MS ധോണിയുടെ ഫാൻ തന്നെയാണ്. എൻ്റെ ഉള്ളിലുള്ള MS ധോണി ഫാനാണോ സംസാരിക്കണമെന്ന് പറയാൻ എനിക്ക് തോന്നിപ്പോയി. ഞാനിപ്പോൾ ഈ വീഡിയോ എനിക്ക് ചെയ്ത് നോക്കുമ്പോൾ അത്ര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാം. അതുപോലെ നമ്മുടെ കേരളത്തിലെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ, അതായത് ഇത്രയധികം നെഞ്ചിലേറ്റ് ഉള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും MS ധോണിയാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇറ്റ്സ് മീ കോറ സൈനിങ് ഓഫ്.